ഞാൻ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോഴാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ അലിഗേഷൻസ് സ്പോട്ട് ഔട്ട് ചെയ്തത് കൈരളി ടി വി ആയിരുന്നല്ലോ. അപ്പം കൈരളി ടി വിയുടെ ഒരു റിപ്പോർട്ടർ വഴിയിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അതായത് ഇതുപോലെ പിന്നെ ഗവൺമെന്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ, അലിഗേഷൻസ് ഉണ്ടെന്ന് അവർ പറയാണ്. അപ്പൊ അലിഗേഷൻസ് പിന്നെ സരിത പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. ആദ്യം 10 കോടിയിലല്ല, ആദ്യം 5 ക്രോർ ആയിരുന്നു. പിന്നെ അപ്പൊ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അക്കാലത്ത് ഒരു പത്രക്കാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല. അതിനുശേഷം ഇ പി ജയരാജൻ പിന്നെ ഫെനി ബാലകൃഷ്ണനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യുകയും ഉമ്മൻചാണ്ടി സാറിനെ എതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സഹായവും അതേപോലെ തന്നെ പിന്നെ കേസുകൾ തീർക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഫെനി എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. കാര്യം ഗവൺമെന്റിനെതിരെ സോളാർ സമരം കൊണ്ടുവന്ന വ്യക്തി, യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടാത്തൊരു കേസാണ് സോളാർ എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം എന്നിട്ടും അത് ഗജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചു ഗവൺമെന്റിൽ പെട്ടവരും ഞാനും കൂടെ ചേർന്നെന്നാണ് പറയുന്ന അലിഗേഷൻ. അപ്പൊ ആ അലിഗേഷൻ കൊണ്ടുവന്നവർ തന്നെ അത് ഇല്ലാതാക്കാം എന്ന് പറയുന്നതിലെ റെഡിക്കുലൻസ് അത് വളരെ മോശമായ ഒരു ഓഫറാണ്. അതൊന്നും അങ്ങനെയുള്ള ഓഫേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കേസ് വരുന്നത് ഫേസ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലോട്ട് ഞങ്ങൾ പോയി. പോയതിനു ശേഷമാണ് ഇപ്പം ലേറ്റസ്റ്റ് സജി ചെറിയാൻ ഇറങ്ങിയതിനു ശേഷം സജി ചെറിയാൻ 2-3 കോടതികളിൽ വന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അതിനുശേഷം ഇപ്പം പിന്നെ ഫെനിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു, എന്നെ നേരിട്ട് കണ്ടിരുന്നു. എന്റെ അടുത്ത് ഇതുപോലെ കെ സി വേണുഗോപാൽ എന്നെ പറ്റിയിട്ട് മോശമായി പറയുകയാണെങ്കിൽ പിന്നെ വേണ്ടത്ര സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ കെ സിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് വന്നിട്ട് ഭരണം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴും ഈ ഓഫർ തന്നെ സ്റ്റിൽ പെൻഡിംഗ് ആണെന്ന് പറഞ്ഞു. അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ അത് റെക്കോർഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒത്തിരി അലിഗേഷൻസ് എന്റെ മേളിൽ വന്നിട്ടുണ്ട്. ഞാൻ പൈസ വാങ്ങിക്കുന്നു.